കേന്ദ്ര അവഗണന കാരണം കണ്ണൂർ വിമാനത്താവളത്തിന്റെ സൗകര്യങ്ങൾ പൂർണ്ണമായും ഉപയോഗപ്പെടുത്താനാകുന്നില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കണ്ണൂരിലെ ഹജ്ജ് എംബാർക്കേഷൻ പോയിന്റ് ഒരു നല്ല തുടക്കമാകുമെന്നാണ് പ്രതീക്ഷയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കണ്ണൂർ വിമാനത്താവളത്തിൽ നടന്ന ചടങ്ങിൽ ഹജ്ജ് ക്യാമ്പുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. കേന്ദ്ര സർക്കാർ ആവശ്യമായ അനുമതികൾ നൽകാത്തതാണ് കണ്ണൂർ വിമാനത്താവളം നേരിടുന്ന പ്രശ്നമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. വിദേശ വിമാനങ്ങൾക്ക് അനുമതി ലഭിക്കാത്തതുൾപ്പെടെയുള്ള കാര്യങ്ങൾ തടസ്സമായി നിൽക്കുന്നു. കണ്ണൂർ വിമാനത്താവളത്തിന്റെ സൗകര്യങ്ങൾ പൂർണ്ണമായി ഉപയോഗപ്പെടുത്താനാകുന്നില്ല. ഹജ്ജ് എംബാർക്കേഷൻ പോയിന്റ് ഒരു നല്ല തുടക്കമാകുമെന്നാണ് പ്രതീക്ഷയെന്നും മറ്റ് തടസ്സങ്ങൾ മാറുന്നതിനിടയാക്കുമെന്ന് പ്രതീക്ഷിക്കാമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ആ വിമാനത്താവളത്തിന്റെ സൗകര്യങ്ങൾ നാട്ടുകാർക്കും യാത്രക്കാർക്കും പൂർണ്ണമായി ലഭ്യമാകുന്ന നില ഇതേവരെ വന്നിട്ടില്ല. അതിന് ആവശ്യമായ രീതിയിൽ ഇവിടെ വിമാനങ്ങൾ അനുവദിക്കാത്തതും യാത്രാ സൗകര്യം അനുവദിക്കാത്തതുമൊക്കെയാണ് പ്രശ്നം. ഈ വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. 1 കോടി രൂപ ചെലവഴിച്ചാണ് കണ്ണൂരിൽ ഹജ്ജ് ക്യാമ്പിന് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കിയത്. ആവശ്യമെങ്കിൽ കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഇവിടുത്തെ സൗകര്യങ്ങൾ ഇനിയും വർദ്ധിപ്പിക്കേണ്ടതായിട്ട് വരാം. അതിനൊരു ശങ്കയും ഉണ്ടാകേണ്ടതില്ല. ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഹജ്ജാദികൾക്ക് ഇവിടെ ന്യൂനപക്ഷ ക്ഷേമത്തിന് മുന്തിയ പരിഗണനയാണ് സർക്കാർ നൽകുന്നത്. വഖഫ് ബോർഡിന്റെ അന്യാധീനപ്പെട്ട സ്വത്തുകൾ തിരിച്ചുപിടിക്കാനുള്ള ശ്രമം നടത്തുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കണ്ണൂർ വിമാനത്താവളത്തിൽ നടന്ന ഹജ്ജ് ക്യാമ്പ് ഉദ്ഘാടന ചടങ്ങിൽ MPമാരും MLAമാരും ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ, കേന്ദ്ര സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ഭാരവാഹികൾ, മതപണ്ഡിതർ തുടങ്ങിയവർ പങ്കെടുത്തു. ഞായറാഴ്ച പുലർച്ചെ 1:45 സംസ്ഥാനത്ത് നിന്നുള്ള ആദ്യ ഹജ്ജ് വിമാനം മന്ത്രി V അബ്ദുൾ റഹ്മാൻ കണ്ണൂരിൽ ഫ്ളാഗ് ഓഫ് ചെയ്യും. കൈരളി ന്യൂസ്, കണ്ണൂർ.